മനുഷ്യനെ സൃഷ്ടിച്ചത് ആണും പെണ്ണുമായാണ് എന്നത് വളരെ വ്യക്തമായി കൃത്യമായി എല്ലാവർക്കും ബോധ്യപ്പെട്ട സത്യമാണ്, ആർക്കും മനസ്സിലാവുന്ന ഒരു കാര്യവുമാണ്. ഞാനിതിങ്ങനെ പറയുന്നത് ഒരു പക്ഷേ എന്താ ഇങ്ങനെ പറയാൻ എന്ന് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ടാവും. കാരണം മനുഷ്യൻ ജനിക്കുമ്പോഴുള്ള ലിംഗ സ്വഭാവം, ജെൻഡർ ആണാണോ പെണ്ണാണോ എന്നുള്ളത് അതല്ല പരിഗണിക്കേണ്ടത്. അവൻ വളരുമ്പോൾ അവൻ സ്വയം കണ്ടെത്തണം അവൻ ആണാണോ പെണ്ണാണോ എന്ന് പറയുന്നവർ വർദ്ധിച്ചു വരുന്നൊരു കാലത്ത് ഈ വലിയൊരു സത്യത്തെ കുറിച്ച് ചില ചിന്തകൾ ആവശ്യമാണ് എന്ന് തോന്നുകയാണ്. അതോടൊപ്പം ഈ ഒരാഴ്ച നമ്മുടെ പത്രമാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയകളിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. ഇങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ വിശുദ്ധ ഖുർആനിലെ ചില ചിന്തകൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് പങ്കുവെക്കുകയാണ് ഈ ഖുതുബയിലൂടെ നിർവഹിക്കുന്നത്. സൂറത്ത് ഹുജറാത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നുണ്ട്, യാ അയ്യുഹൻ നാസു ഇന്നാ ഖലഖനാകും മിൻ ദകറിൻ വഉൻസ വജഅൽനാകും ശുഉബം വഖബായില ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. അല്ലാഹു സുബ്ഹാനഹു തആല പറയാം, മനുഷ്യരെ, നിങ്ങളെ ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമായി സൃഷ്ടിച്ചിരിക്കുന്നു, എന്നിട്ട് നിങ്ങളെ വ്യത്യസ്ത ഗോത്രങ്ങളും വർഗങ്ങളുമാക്കി മാറ്റി എന്തിന്? ഇല്ല താറഫു, നിങ്ങൾക്ക് പരസ്പരം തിരിച്ചറിയാൻ വേണ്ടി. ഇന്ന അക്രമക്കും ഇന്ദല്ലാഹി അത്തത്താക്കും എന്ന് പറയുന്ന ആ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നത് നിങ്ങളെ ഒരു ആണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ നേരത്തെ ഞാൻ ഓതി വച്ച ആയത്ത് സൂറത്തെ നിസായിലെ ആദ്യത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നത്, അല്ലദി ഖലഖ മിൻ നഫ്സിൻ വാഹിദ, നിങ്ങളെ രണ്ടു കൂട്ടരെയും ഒരേ ആത്മാവിൽ നിന്ന് സൃഷ്ടിക്കുകയും അതിൽ നിന്ന് നിങ്ങളുടെ ഇണകളെ സൃഷ്ടിക്കുകയും എന്നിട്ടോ വബഫ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാ, ഒരുപാട് സ്ത്രീ പുരുഷന്മാരെ വ്യാപിപ്പിക്കുകയും ചെയ്തവനാകുന്നു അള്ളാഹു. അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, അള്ളാഹു സുബ്ഹാനഹു തആല ആണിനെ ആണായിട്ടും പെണ്ണിനെ പെണ്ണായിട്ട് തന്നെയുമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ശാരീരികമായും മാനസികമായും ഒക്കെ എന്ന് മാത്രമല്ല വൈകാരികമായും ഒക്കെ സ്ത്രീ വ്യത്യസ്തരാണ്, സ്ത്രീയും പുരുഷരും വ്യത്യസ്തരാണ്. ഇന്ന് ലോകത്ത് അങ്ങനെയല്ല എന്ന് പറയുന്നവർ അധികരിച്ചു വരുന്നുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് കോശങ്ങൾ കൊണ്ടാണ്, ഒരുപാട് ചെറിയ ചെറിയ കോശങ്ങൾ കൊണ്ടാണ് ശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഏകദേശം 37.2 ലക്ഷം കോടി കോശങ്ങൾ ഓരോ ശരീരത്തിലുമുണ്ട് എന്നാണ്, ആണായാലും പെണ്ണായാലും. ഏറ്റവും വലിയ അത്ഭുതം ഓരോ കോശത്തിലും ആണ് വേറെയാണ് പെണ്ണ് വേറെയാണെന്നുള്ള ക്രോമസോമുകൾ എന്ന് നിങ്ങൾ കേട്ട് കാണും. ക്രോമസോമുകൾ അടക്കം ഹോർമോണുകൾ അടക്കം ഓരോ കോശങ്ങളിലും വ്യത്യസ്തത പുലർത്തുന്നവരാണ് ആണും പെണ്ണും. ഇതാണ് സത്യത്തിൽ ആൺ പെൺ സവിശേഷതകൾ രൂപപ്പെടുന്നിടത്തുണ്ടാകുന്ന വ്യത്യാസത്തിന് കാരണം എന്ന് ഓർമ്മിക്കുക. അപ്പോ കേൾവിയിലും കാഴ്ചയിലും സ്പർശനത്തിലും രുചിയിലും സ്വഭാവത്തിലും പ്രവർത്തന രീതിയിലുമൊക്കെ ആണുങ്ങളും പെണ്ണുങ്ങളും വ്യത്യസ്തരാണ്. നിങ്ങൾ കണ്ടു കാണും, ചിലപ്പോൾ നമുക്ക് അനുഭവവേദ്യമുള്ള ചില കാര്യങ്ങളുണ്ട്. സ്ത്രീകൾക്ക് ഒരേ സമയം ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുള്ള ശേഷിയുണ്ട്. അതേസമയം പുരുഷന്മാർക്ക് ഒരേ സമയം ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യേണ്ട അവസ്ഥ വരുമ്പോൾ അവർക്ക് ദേഷ്യം വരുന്നത് നമ്മുടെ അനുഭവമാണ്. ഇത് വ്യത്യാസം കൊണ്ടുണ്ടാകുന്നതാണ്. എന്നാൽ നമ്മുടെ ചിന്ത ഇതാണ്, എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഈ വ്യത്യാസങ്ങളൊക്കെ ആണിനും പെണ്ണിനുമായി നൽകിയത്? ആണിനും പെണ്ണിനും വ്യത്യസ്തത നൽകിയത് അവരെ വ്യത്യസ്തമായ ധർമ്മങ്ങൾ നിർവഹിക്കാൻ പ്രാപ്തരാക്കുന്നതിന് വേണ്ടിയാണ്. വ്യത്യസ്തമായ ധർമ്മങ്ങളിൽ അവർക്ക് ചില ചുമതലകൾ നൽകപ്പെട്ടിട്ടുണ്ട്. ആ ധർമ്മങ്ങൾ കൃത്യമായി നിർവഹിക്കുന്നതിന് വേണ്ടിയാണ് അവർക്ക് ഈ വ്യത്യസ്തത നൽകിയത് എന്ന് നമുക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള പഠന ഗവേഷണങ്ങളിൽ നിന്ന് കൃത്യമായി മനസ്സിലാവും. അതിനൊന്നും പോകേണ്ടതില്ല, നമുക്ക് നമ്മുടെ ചുറ്റുപാടിലേക്കും നമ്മളിലേക്ക് തന്നെയും നോക്കിക്കഴിഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ഈ വ്യത്യാസങ്ങളുടെ പേരിൽ, ആണ് ആണാണ് എന്നതിന്റെ പേരിൽ, പെണ്ണ് പെണ്ണാണ് എന്നതിന്റെ പേരിൽ, ഒരാണിന് പെണ്ണിനേക്കാൾ കൂടുതൽ മേന്മയുള്ളതായിട്ടോ
പെണ്ണിനേക്കാൾ ആണിന് കൂടുതൽ മേന്മയുള്ളതായിട്ടോ പറയാൻ കഴിയില്ല. എന്നാൽ ചില പ്രത്യേകമായ ചുമതലകൾ അള്ളാഹു സുബ്ഹാനഹു വതാല രണ്ടു കൂട്ടർക്കുമായി നൽകിയിട്ടുണ്ട്. ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് ഇക്കാര്യത്തിൽ എന്താണ്? അത് വളരെ സമഗ്രമാണ്. ഇസ്ലാമിനെ വിമർശിക്കുകയും ഇസ്ലാം കാടത്തമാണെന്ന് പറയുന്നവരുമൊക്കെ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, അവർക്കത് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട് എന്നതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. നോക്കൂ, സൂറത്തുൽ ലൈൽ 92-ാമത്തെ അധ്യായം, വല്ലൈലി ഇദാ യഖ്ഷ, നമുക്കറിയുന്ന ആയത്താണ്. വല്ലൈലി ഇദാ യഖ്ഷ വന്നഹാരി ഇദാ തജല്ല, രാത്രി ഇരുള് അത് മൂടിക്കൊണ്ടിരിക്കുമ്പോൾ, വന്നഹാരി ഇദാ തജല്ല പകല് അത് പ്രത്യക്ഷപ്പെടുമ്പോൾ, അത് തന്നെയാണ് സത്യം. വമാ ഖലഖദ്ദകറ വൽ ഉൻസ, സ്ത്രീകളെയും പുരുഷന്മാരെയും സൃഷ്ടിച്ചത് തന്നെയാണ് സത്യം. അപ്പോൾ സ്ത്രീകളും പുരുഷന്മാരും എങ്ങനെയാണോ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാം അവരുടെ വ്യത്യാസം, അവർ സൃഷ്ടിക്കപ്പെട്ടത്. പകലിനെയും രാത്രിയെയും നിങ്ങൾക്ക് കാണാം അത് എങ്ങനെയാണ് സംവിധാനിക്കപ്പെട്ടത്, അതുപോലെ സത്യമാണ്. മനുഷ്യന്മാരുടെ അധ്വാനങ്ങൾ, പ്രവർത്തനങ്ങൾ, പ്രയത്നങ്ങൾ വ്യത്യസ്തമാണ്, വിഭിന്നങ്ങളാണ്. വ്യത്യസ്ത ധർമ്മങ്ങളും പ്രവർത്തനങ്ങളും നിർവഹിക്കേണ്ടവരാണ് നമ്മൾ. അപ്പൊ ഇവിടെ രാത്രി പകലിനോടെന്ന പോലെ, പകല് രാത്രിയോടെന്ന പോലെ വ്യത്യസ്തരാണ് ആര്? ആണും പെണ്ണും. ഞാൻ നേരത്തെ പറഞ്ഞു സൂചിപ്പിച്ചു, പക്ഷേ ഖുർആനിക അധ്യാപനങ്ങളിലും പ്രവാചകന്റെ അധ്യാപനങ്ങളിലും പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, പകല് രാത്രിയോടെന്ന പോലെ അല്ലെങ്കിൽ രാത്രി പകലിനോടെന്ന പോലെ സമരസപ്പെട്ട് ജീവിക്കേണ്ടവരാണ് ആണും പെണ്ണും എന്നതാണ്. പകലിന് രാത്രി സമ്പൂർണത നൽകുന്നത് പോലെ, രാത്രിക്ക് പകല് സമ്പൂർണത നൽകുന്നത് പോലെ, പുരുഷന് സ്ത്രീ സമ്പൂർണത നൽകുന്നു എന്ന് പറഞ്ഞാൽ അവന്റെ കർമ്മങ്ങളിൽ ഒരു പുരുഷന് സ്ത്രീയുടെ ഒരു സമരസപ്പെടൽ സമ്പൂർണത നൽകുന്നു എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പൊ ഈ അർത്ഥത്തിൽ നമുക്ക് ആ വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങളെ, അല്ലെങ്കിൽ നാം നമ്മുടെ ബോധ്യത്തിൽ നിന്ന് മനസ്സിലാക്കിയ ഈ കാര്യത്തെ, ആണും പെണ്ണും വ്യത്യസ്തരാണ്, എല്ലാ അർത്ഥത്തിലും വ്യത്യസ്തരാണ്, അവർക്ക് വ്യത്യസ്തമായ ചുമതലകളുണ്ട്, എന്നാൽ ആണിനേക്കാൾ മേന്മയുള്ളവരല്ല സ്ത്രീകൾ, സ്ത്രീകളെക്കാൾ മേന്മയുള്ളവരല്ല ആണ്. നോക്കൂ നിങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു തആല എന്നാൽ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ചില അതിർവരമ്പുകൾ വെച്ചിട്ടുണ്ട്. അത് വളരെ കൃത്യമാണ്. പെരുമാറ്റത്തിലും പ്രവർത്തനത്തിലും ഇടപാടുകളിലുമൊക്കെ വ്യത്യസ്തമായ പരിധികൾ വെച്ചിട്ടുണ്ട്. എന്തിനാണ് ഈ പരിധികൾ വെച്ചത്? അതിനെക്കുറിച്ച് കൂടി നമ്മൾ ആലോചിക്കേണ്ടത്. നോക്കൂ, വിശുദ്ധ ഖുർആനിൽ സൂറത്ത് 100 നിങ്ങൾക്ക് കാണാൻ കഴിയും. 24-ാമത്തെ അധ്യായമാണ്. 30-ാമത്തെയും 31-ാമത്തെയും വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയാ, ഖുല്ലിൽ മുഅ്മിനീന യഅള്ളു മിൻ അബ്സ്വാരിഹിം വയഹ്ഫളു ഫുറൂജഹും ذلك അസ്ഖാരഹും ഇന്നല്ലാഹ ഖബീറു ബിമാ യസ്മഊൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്ത് 100 പറയാൻ. എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസികളായ ആളുകളോട് നബിയെ താങ്കൾ പറയണം. എന്താ പറയേണ്ടത്? അവരുടെ ദൃഷ്ടികൾ താഴ്ത്താൻ, അവരുടെ ഗുഹ്യസ്ഥാനങ്ങൾ കാത്തുകൊള്ളാൻ നിങ്ങൾ പറയണം. എന്നിട്ട് പറയാണ് അതാണ് അവർക്ക് ഏറ്റവും മാന്യമായിട്ടുള്ളത്, സംസ്കാരമായിട്ടുള്ളത് എന്നാണ്. ഇത് ആരോടാ പറഞ്ഞത്? ആണുങ്ങളോടാണ് ആദ്യം പറയുന്നത്. അത് കഴിഞ്ഞിട്ട് 2-ാമത്തെ ആയത്തിൽ പിന്നെ പെണ്ണുങ്ങളോട് പറയാം, വക്കുല്ലിൽ മുഅ്മിനാത്തി, നീ സത്യവിശ്വാസികളോടും, നബിയോട് പറയാം, നബിയെ സത്യവിശ്വാസിനികളോടും അല്ലെങ്കിൽ വിശ്വാസികളിൽപ്പെട്ട സ്ത്രീകളോടും നിങ്ങൾ പറയണം, അവരുടെ ദൃഷ്ടി താഴ്ത്തണം, അവരുടെ ഗുഹ്യസ്ഥാനം സൂക്ഷിക്കണം, അതേപോലെ തന്നെ അവരുടെ ഭംഗി അത് പ്രത്യക്ഷമായത് ഒഴികെ ഒന്നും വെളിപ്പെടുത്തരുത്, പിന്നെ അവരുടെ മൊക്കനകൾ, ശിരോവസ്ത്രങ്ങൾ മാർവിടത്തിലേക്ക് താഴ്ത്തിയിടണം, അതേപോലെ അവരുടെ ഭംഗി അവർക്ക് അനുവദിക്കപ്പെട്ടവരല്ലാത്തവരുടെ മുമ്പിൽ വെളിപ്പെടുത്തരുത് എന്നൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല പറയാം. അപ്പൊ ഇങ്ങനെ നമുക്ക് വ്യത്യസ്തമായ അതിർവരമ്പുകൾ വിശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വിദായിൽ പ്രത്യേകം പറഞ്ഞ കാര്യമാണ്, സ്ത്രീകളുടെ കാര്യത്തിൽ പ്രത്യേകമായ വസിയത്ത് നൽകി, അവർക്ക് സുരക്ഷിതത്വം ആവശ്യമാണ്, അത് നിർവഹിച്ചു കൊടുക്കണമെന്ന്. അതേപോലെ മാന്യതയുള്ളവരല്ലാതെ സ്ത്രീകളെ മാനിക്കുകയില്ല, നിന്ദ്യരല്ലാതെ സ്ത്രീകളെ നിന്ദിക്കുകയില്ല എന്ന പ്രസിദ്ധമായ ഒരു ഹദീസ് നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ കാണാൻ കഴിയും. ചുരുക്കത്തിൽ സ്ത്രീകൾക്ക് ഈ പറയുന്ന രൂപത്തിൽ, അല്ലെങ്കിൽ പുരുഷന്മാർക്ക് തന്നെയും ഈ പറയുന്ന രൂപത്തിൽ ചില പരിധികളും ചില നിർദ്ദേശങ്ങളും നിയമങ്ങളും ഒക്കെ വെച്ചതിന്റെ പിന്നിൽ എന്താ എന്ന് നിങ്ങൾ ആലോചിക്കുമ്പോൾ കൃത്യമായി മനസ്സിലാക്കും. നമ്മളെ സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. നമുക്ക് ചില ദൗത്യങ്ങൾ നിർവഹിക്കാൻ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും അതേപോലെ തന്നെ വികാരത്തെയും ഒക്കെ പാകപ്പെടുത്തിയത് അള്ളാഹുവാണ്. ആ അള്ളാഹുവിനെ അറിയാം ഏത് രൂപത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നമുക്ക് സുരക്ഷിതവും
സമാധാനപരവുമായത് എന്നതാണ്. അതുകൊണ്ട് സ്ത്രീകൾക്ക് അവരുടെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ സന്തോഷവും സുരക്ഷിതത്വവും നൽകണം. പുരുഷന്മാർക്ക് സമാധാനപരമായ പ്രവർത്തനം നിർവഹിക്കാനുള്ള ഒരു സേഫ്റ്റി അവർക്കും വേണം. ഇത് രണ്ടും നിർവഹിക്കപ്പെടണം. അപ്പോ അങ്ങനെ ആലോചിക്കുമ്പോൾ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തിലും നമുക്ക് കിട്ടുന്ന ഈ അധ്യാപനങ്ങളൊക്കെ, ഈ പരിധികളൊക്കെ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി, സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നോക്കൂ, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം, ഇപ്പൊ അതാണല്ലോ വിഷയം, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീ സുരക്ഷ എന്ന് പറയുന്നത് അതാണ് ഇന്ന് വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. അവർ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ, അവർ ഇടപെടുന്ന സ്ഥലങ്ങളിൽ അവർക്ക് സുരക്ഷിതമായി അവരുടെ കർത്തവ്യം നിർവഹിക്കാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല, അവർ ചൂഷണത്തിന് വിധേയരാക്കപ്പെടുന്നു എന്ന ഒരു വസ്തുത വളരെ വ്യാപകമായി ഇന്ന് ചർച്ച ചെയ്യപ്പെടുകയാണ്. അത് ഏറ്റവും അധികം സ്ത്രീകൾക്ക് സുരക്ഷിതത്വം നൽകുന്നത്, അവർക്ക് മാന്യത നൽകുന്നത് ഇസ്ലാമാണ്. ഇസ്ലാമിനെ പോലെ ആ കാര്യം നിർവഹിക്കുന്ന ഒരു വ്യവസ്ഥയും ഒരു സംവിധാനവും ഒരു മതവും ലോകത്തില്ല എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിൽ സാധാരണ പറയാറുള്ളത് സമത്വവാദികളായ ആളുകൾ പറയും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യമായ അവകാശങ്ങൾ വേണം, ഒരേപോലുള്ള കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയണം, പുരുഷന്മാർ ചെയ്യുന്നതൊക്കെ സ്ത്രീകളും ചെയ്യണം, അവർക്ക് കഴിയും എന്നൊക്കെ പറയാറുണ്ട്. അവർ പറയുന്നത് ഇക്വാലിറ്റി വേണം എന്നാണ്. പക്ഷെ നമ്മൾ പറയുന്നത് അവർക്ക് ഇക്വാലിറ്റി അല്ല, ഇക്വിറ്റി വേണം. അതാണ് വിശുദ്ധ ഖുർആൻ അവർക്ക് നൽകുന്നത്. എന്താണ് ഇക്വിറ്റിയും ഇക്വാലിറ്റിയും തമ്മിലുള്ള വ്യത്യാസം? ഇക്വാലിറ്റി എന്ന സമത്വമാണ്, ഒരേപോലെ. എന്നാൽ ഇക്വിറ്റി എന്ന് പറയുന്നത് ചെറിയൊരു വ്യത്യാസമാണ്. അതെന്താ? എന്താണോ സ്ത്രീകൾക്ക് നൽകിയ ധർമ്മം, അവരുടെ ശാരീരിക പ്രകൃതി, അവരുടെ മാനസിക പ്രകൃതി, അവരുടെ വൈകാരിക പ്രകൃതി, അതിനെ പരിഗണിച്ചുകൊണ്ട് നീതിപൂർവമായ ഒരു സമത്വമാണ് ഇക്വിറ്റി, ഒരു ആദരവാണ്. നമസ്കാരത്തിന്റെ കാര്യത്തിൽ, നോമ്പിന്റെ കാര്യത്തിൽ, ഹജ്ജിന്റെ കാര്യത്തിൽ, പല കാര്യങ്ങളിലും സ്ത്രീകൾ അനുഭവിക്കുന്ന ഇളവുകൾ അവർക്ക് സത്യത്തിൽ അവരെ ആദരിച്ചുകൊണ്ട് അവർക്ക് നൽകിയതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ രൂപത്തിൽ സ്ത്രീകളെ ഏറ്റവും മാന്യമായി ഉയർത്തി വെച്ച ഒരു ദർശനമാണ് ഇസ്ലാമിക ദർശനം എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇസ്ലാമിന്റെ ഓരോ കാര്യങ്ങളിലും സ്ത്രീകളുടെ സുരക്ഷിതത്വം അവർ നിർബന്ധമാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞ ആയത്തുകളിൽ സൂചിപ്പിച്ച കാര്യങ്ങൾ, അത് സ്ത്രീയുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷെ അത് നമ്മൾ പറയുമ്പോൾ ആളുകൾ നമ്മളെ നോക്കി പരിഹസിക്കും, ഇത് 6-ാം നൂറ്റാണ്ടിലെ അപരിഷ്കൃതമാണ്, ഇത് 6-ാം നൂറ്റാണ്ടിലെ വേണ്ടാധീനമാണ്, അല്ലെങ്കിൽ അന്ന് ചെയ്ത അറിവില്ലായ്മയാണ്, അജ്ഞതയാണ് എന്നൊക്കെ പറയും. ഇപ്പൊ അടുത്ത് കൽക്കട്ട കോടതി കഴിഞ്ഞ ദിവസം വാർത്തകളിൽ വന്നതാണ്, ഒരു സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഒരു കേസ് ഒഴിവാക്കിയ സമയത്ത് കൗമാരക്കാരായ പെൺകുട്ടികൾ ലൈംഗിക തൃഷ്ണ നിയന്ത്രിക്കണം എന്ന് പറഞ്ഞു. അത് പിന്നീട് സുപ്രീം കോടതി റദ്ദ് ചെയ്തൊക്കെ ചെയ്തു. പക്ഷെ അങ്ങനെ പറയാൻ അവർ പ്രേരിപ്പിച്ച ഒരു ഘടകം ഉണ്ടാവുമല്ലോ. നമ്മള് വിശുദ്ധ ഖുർആൻ പറയാണ് വിവാഹപ്രായം എത്തിയ ആളുകളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞാൽ അത് 6-ാം നൂറ്റാണ്ടിലെ അപരിഷ്കൃതമായ ഇരുട്ടാണ്, അല്ലെങ്കിൽ അത് അജ്ഞതയാണ് എന്ന് പറഞ്ഞ് നമ്മളെ പരിഹസിക്കുന്നവരാണ് ഇപ്പോ ഈ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാം. അതേപോലെ നോക്കൂ, നിങ്ങൾ വിവാഹം എന്ന് പറയുന്നത് ഏറ്റവും സുരക്ഷിതത്വം നൽകുന്ന ഒരു സംഗതിയാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം. ബലിഷ്ഠമായ ഒരു കരാർ, മീത്താക്കും വലിയുള്ള എന്ന പദം പ്രയോഗിച്ചുകൊണ്ട് പറയുന്നത് തന്നെ ഏറ്റവും ബലിഷ്ഠമായ ഒരു കരാറാണ് വിവാഹവും കുടുംബവും. അത് നൽകുന്ന ഒരു സുരക്ഷിതത്വം അത് വല്ലാത്തതാണ്, സ്ത്രീകൾക്കുണ്ട്. അതേപോലെ തന്നെ കുടുംബത്തിന്റെ സുരക്ഷിതത്വം പുരുഷന്മാർക്കുമുണ്ട്. ആ സുരക്ഷിതത്വം അത് നിലനിൽക്കുമ്പോൾ സ്വാഭാവികമായും ചൂഷകർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പൊ നോക്കൂ നിങ്ങൾ, വിവാഹം അടിമത്വമാണ് എന്ന് പറയുന്നവരാണ് കൂടുതലുള്ളത്. ആളുകളിലേക്ക് പ്രചരിപ്പിക്കുന്ന വാർത്തകൾ അതൊക്കെയാണ്. വിവാഹം അടിമത്വമാണ്, അത് വ്യക്തി സ്വാതന്ത്ര്യത്തിന് എതിരാണ്. കലയുടെ പേരിൽ വിവാഹമോചനം പ്രോത്സാഹിപ്പിക്കുന്നവരുടെ എണ്ണം വളരെ വലുതാണ്. ലിവിംഗ് ടുഗദറിനെയാണ് അവർ പ്രോത്സാഹിപ്പിക്കുന്നത്. ലിവിംഗ് ടുഗദർ എന്ന് പറഞ്ഞാൽ വിവാഹം വേണ്ട, ബാധ്യതകൾ വേണ്ട, ഒന്നിച്ച് താമസിക്കാം, ഒന്നിച്ച് നടക്കാം, അതേപോലെ തന്നെ ഒന്നിച്ച് കഴിഞ്ഞുകൂടാം, നിയന്ത്രണങ്ങൾ പാടില്ല എന്ന് പറഞ്ഞാൽ കുടുംബ ബന്ധത്തിന്റെ സുരക്ഷിതത്വം അവർക്ക് വേണ്ട എന്നിങ്ങനെ വ്യത്യസ്തമായ രൂപത്തിൽ പല പല വാദങ്ങൾ നിരത്തിക്കൊണ്ട് നമ്മുടെ സമൂഹത്തെ വഴിതെറ്റിക്കുന്നവരെ നമുക്ക് കാണാൻ കഴിയും. എന്റെ സ്വാതന്ത്ര്യമല്ലേ, ഇതൊക്കെ എന്റെ സ്വാതന്ത്ര്യമല്ലേ, എനിക്ക് വലുത്, അല്ലെങ്കിൽ എന്റെ സ്വാതന്ത്ര്യമല്ലേ, അതിൽ ഇടപെടാൻ ആർക്കാണ് അവകാശമുള്ളത്, മാതാപിതാക്കളെ പോലും അതിന് സമ്മതിപ്പിക്കരുത് എന്ന് പറഞ്ഞ് കുട്ടികളെ പഠിപ്പിക്കുന്നവർ ഇഷ്ടം പോലെയാണ്. നോക്കൂ, ഈ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ടു തരം ആളുകളുണ്ട്. ഒന്ന്, ഈ ചതിക്കുഴി സൃഷ്ടിക്കുന്നവരാണ്. അതായത് സ്ത്രീകൾ അവർ പറയുന്നത് ഒരുപാട് കാര്യങ്ങളുണ്ട്. സ്ത്രീകൾ സമത്വം നിഷേധിക്കപ്പെട്ടവരാണെന്ന് പറയുന്ന സമത്വവാദികൾ, അതേപോലെ നമുക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞുകൊണ്ട് സ്വതന്ത്രവാദികൾ, അതേപോലെ സ്ത്രീകൾക്ക് പ്രത്യേകമായ അവകാശങ്ങൾ അല്ലെങ്കിൽ പുരുഷന്മാരെ കവച്ചു വെക്കണം എന്ന് പറഞ്ഞ സ്ത്രീവാദികൾ, യുക്തിവാദികൾ, വിവാഹം കഴിക്കാത്തവരും കഴിക്കാൻ പ്രേരിപ്പിക്കാത്തവരും,
കുടുംബ ബന്ധങ്ങളെ തകർക്കുന്നവർ, ഇങ്ങനെ പലരായിട്ട് പല രൂപത്തിൽ ചില ചതിക്കുഴികൾ സൃഷ്ടിക്കുന്നവരുണ്ട്. എന്താണ് ഇവരുടെ ഉദ്ദേശം? ഈ ചതിക്കുഴികൾ സൃഷ്ടിക്കുന്നവരുടെ ഉദ്ദേശം എന്താ? ഇസ്ലാം ഇവർക്ക് നൽകിയ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട്, ഒരു സംരക്ഷണമുണ്ട്. അതൊരു കുടുംബം എന്ന് പറയുന്ന ഒരു സംരക്ഷണമാണ് അവർക്ക്. അതിൽ ആ കുടുംബ ബന്ധത്തിലും ഇസ്ലാമിന്റെ അധ്യാപനങ്ങളിലും ജീവിക്കുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർ സുരക്ഷിതയാണ്. അതുകൊണ്ടാണല്ലോ ഒരു രാജ്യത്തിന്റെ വികസനം എന്ന് പറയുന്നത് ആ നാട്ടിലെ സ്ത്രീകൾ സുരക്ഷിതരായി എന്ന് പറയുന്നതാണെന്ന് പറയുന്നത്. നിങ്ങൾക്കറിയോ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ആളുകൾ വന്ന് കൊള്ളക്കാരെ കുറിച്ചൊക്കെ പരാതി പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു കാലം വരും, അന്ന് ഇസ്ലാം വ്യാപിക്കും. അന്ന് ഇറാഖിലെ ഹീറയിൽ നിന്ന് മക്കയിലെത്തി ഹജ്ജ് നിർവഹിച്ച് ഒറ്റക്ക് തിരിച്ചു പോകുന്ന സ്ത്രീകൾ ഉണ്ടാകുന്നതാണ്. അപ്പോ അത് നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അത് കേട്ട അല്ലെങ്കിൽ ആ ചോദിച്ച സഹാബി പിന്നീട് അത് സാക്ഷ്യം വഹിക്കുക പോലും ചെയ്തു. എന്താ പറഞ്ഞത്? അങ്ങനെ ഒരു കാലം വന്നു എന്നാണ്. അതാണ് ഇസ്ലാമിന്റെ പ്രത്യേകത. ഇസ്ലാമിന്റെ അധ്യാപനങ്ങളെ ജീവിതത്തിൽ ഒരേപോലെ സ്വീകരിക്കുന്ന അല്ലെങ്കിൽ അത് ഏറ്റെടുക്കുന്ന, അത് പരിപാലിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ സുരക്ഷിതരാണ്. ആ സുരക്ഷിതത്വത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു സെക്യൂരിറ്റിയുടെ ബോണ്ട് തകർത്ത് അവരെ സ്വതന്ത്രരാക്കി കഴിഞ്ഞാൽ ഈ ചൂഷണത്തിന് അവരെ വഴിപ്പെടുത്താൻ എളുപ്പമാണ്. ഒരു സെക്യൂരിറ്റി ഉണ്ടായിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പ്രൊട്ടക്ഷൻ, ഒരു പോലീസുകാരനോ ഒരു പട്ടാളക്കാരോ നോക്കുന്ന ഒരു സ്ഥലത്തേക്ക് ഓടിച്ചെന്ന് കയറാൻ പറ്റില്ലല്ലോ. അപ്പൊ ആ പട്ടാളക്കാരെയും സുരക്ഷിതത്വവുമുള്ള ആ ഒരു കണ്ടോൺമെന്റിൽ നിന്ന് പുറത്തിറങ്ങി അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവരാക്കി സ്ത്രീകളെ മാറ്റിയാൽ അവരെ ചൂഷണം ചെയ്യാൻ എളുപ്പമാണ്. അതാണ് മുതലാളിത്ത വ്യവസ്ഥയുടെ രക്ഷകരായിട്ടുള്ള ആളുകൾക്കും ഈ യുക്തിവാദികൾക്കും അതേപോലെ സമത്വവാദികൾക്കും സ്വാതന്ത്ര്യവാദികൾക്കും ഒക്കെ ആവശ്യമുള്ളത്. ഇത് തിരിച്ചറിയാതെ നമ്മുടെ പെൺമക്കൾ അല്ലെങ്കിൽ നമ്മുടെ കുടുംബം അതിന്റെ പിന്നാലെ പോവുകയാണ്. ഈ ചതിക്കുഴി വല്ലാത്ത ചതിക്കുഴിയാണ്, അതിന്റെ പിന്നാലെ പോവാണ്. നോക്കൂ, നമ്മുടെ കുട്ടികൾക്ക് തലയിൽ തട്ടമിടാൻ ഇഷ്ടമില്ലാതായിരിക്കുന്നു, നമ്മുടെ കുട്ടികൾക്ക് വിവാഹം കഴിക്കാൻ ഇഷ്ടമില്ലാതായിരിക്കുന്നു, നമ്മുടെ കുട്ടികൾ ഉപ്പയെയും ഉമ്മയെയും അവരുടെ വ്യക്തിപരമായ കാര്യത്തിൽ ഇടപെടുന്നത് ഇഷ്ടമല്ലാത്തവരാക്കിയിരിക്കുന്നു. കോളേജുകളിലേക്കും സ്കൂളുകളിലേയും ഒക്കെ ഇറങ്ങിച്ചെന്നാൽ നിങ്ങൾക്കത് കൃത്യമായി മനസ്സിലാവും. എന്തിന് ഈ പഴഞ്ചൻ നിയമങ്ങൾ എന്നവർ പറയുകയാണ്? പക്ഷേ അവർ മനസ്സിലാക്കുന്നില്ല, ഇതൊരു ചതിക്കുഴിയാണ്, നമുക്ക് ചുറ്റുമുള്ള പ്രൊട്ടക്ഷനെ ഒഴിവാക്കുന്ന ഒരു ചതിക്കുഴിയാണ് എന്ന് അവർ ഒരിക്കലും തിരിച്ചറിയുന്നില്ല എന്നതാണ് വസ്തുത. ഇത് ഒഴിവാക്കി കഴിഞ്ഞാൽ നോക്ക്, നിങ്ങൾ ഇത് ഒഴിവാക്കിയതിന്റെ പരിണിത ഫലമാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. അത് അവിടെ മാത്രമല്ല, കേരളത്തിൽ മാത്രമൊന്നുമല്ല, ഒരുപാട് സ്ഥലങ്ങളിൽ. ഇപ്പൊ ഈ അടുത്ത് അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോം റിപ്പോർട്ട്, അത് ഈ ഇലക്ഷൻ കമ്മീഷനിൽ നൽകുന്ന റിപ്പോർട്ടാണ്. 2019 മുതൽ 2024 വരെയുള്ള ആ റിപ്പോർട്ടിൽ പറയുന്നത് ഒരുപാട് എം പിമാരും എം എൽ എമാരും സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളിൽ കേസുകളിൽ പ്രതിചേർക്കപ്പെട്ടവരാണ് എന്നാണ്. ഏകദേശം 150 അധികം ജനപ്രതിനിധികൾ. അപ്പൊ ജനപ്രതിനിധികൾ അടക്കം, അതേപോലെ തന്നെ വ്യത്യസ്ത വ്യവസായങ്ങളില്, വ്യത്യസ്ത കലാമേഖലകളിൽ, അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും, ഏതൊക്കെ സ്ഥലമായാലും ആ സ്ഥലങ്ങളിലൊക്കെ ഈ ഒരു പരിധിയിൽ നിന്ന് പുറത്തേക്ക് കടന്നാൽ, ഈ ഒരു സുരക്ഷയിൽ നിന്ന് സ്ത്രീകൾ പുറത്തേക്ക് കടന്നാൽ അവർ അരക്ഷിതരാണ്, അവർ ചൂഷണത്തിന് വിധേയരാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഈ അടുത്ത് ഗുസ്തി താരങ്ങളുടെ പ്രശ്നമൊക്കെ നിങ്ങൾക്കറിയാം, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഇവരോടൊക്കെ എല്ലാം കൂടി നമുക്ക് പറയാനുള്ള സംഗതി, നമുക്ക് മനസ്സിലാക്കാനുള്ള സംഗതി, സൂറത്ത് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സൂറത്ത് റഅദ് എന്ന് പറഞ്ഞ ഖുർആനിലെ 13-ാമത്തെ അധ്യായമാണ്. അതിലെ 17-ാമത്തെ വചനം നിങ്ങൾ ഒന്ന് പോയി നോക്കണം. അതിൽ പറയുന്നത്, ഞാൻ ആ ആയത്ത് മുഴുവൻ ഓതുന്നുണ്ട് സമയം ഇല്ലാത്തതുകൊണ്ട്. അതിന്റെ അർത്ഥം ആശയം ഇങ്ങനെയാണ്, അള്ളാഹു ആകാശത്തു നിന്ന് വെള്ളം ചൊരിഞ്ഞു, അതെല്ലാവർക്കും മനസ്സിലായി, എന്നിട്ട് താഴ്വരകളിലൂടെ അവയുടെ തോതനുസരിച്ച് വെള്ളം ഒഴുകി, താഴ്വരകളിലൂടെ വെള്ളം ഇങ്ങനെ ഒഴുകി വരും, അങ്ങനെ മഴ പെയ്ത് വെള്ളം ഇങ്ങനെ ഒഴുകി വരുമ്പോ ആ ഒഴുക്ക് നമ്മൾ ശ്രദ്ധിച്ചാൽ അതിൽ പൊങ്ങി നിൽക്കുന്ന നുരയും പതയും ഉണ്ടാകുമല്ലോ അല്ലെ, ഉണ്ടാകും. അതേപോലെ തന്നെ നമ്മൾ ആഭരണം ഉണ്ടാക്കുമ്പോയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉപകരണങ്ങൾ ഉണ്ടാക്കുമ്പോയോ ലോഹം മെറ്റൽ ഇട്ട് ഉരുക്കൂലേ, തീയിലിട്ട് ഉരുക്കുമ്പോൾ അതിൽ നിന്നും ഇതുപോലെ നുരയും പിന്നെ പതയും ഒക്കെ ഉണ്ടാകുന്നു. സത്യത്തെയും അസത്യത്തെയും അതുപോലെയാണ് അള്ളാഹു ഉപമിക്കുന്നത് എന്നാണ്. അതായത് നുര കുറച്ച് കഴിയുമ്പോഴേയും പത കുറച്ച് കഴിയുമ്പോഴേയും ചവറായി പോവും, നാമാവശേഷമായി പോവും. അതിനകത്തു നിന്ന് എന്താ വരിക? അവർക്ക് മനുഷ്യന്മാർക്ക് ഉപകാരമുള്ളത് ഭൂമിയിൽ തങ്ങി നിൽക്കുന്നു എന്നാണ്. വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങളാണ് നമുക്ക് ഉപകാരമുള്ളത്, നമുക്ക് സുരക്ഷിതത്വം നൽകുന്നത്,
നമ്മളെ സമാധാനപൂർവമായൊരു ജീവിതത്തിലേക്ക് നയിക്കുന്നത്. പക്ഷേ അതിന്മേൽ, അതിൻ്റെ മുകളിൽ ഇത്തരത്തിലുള്ള മാലിന്യങ്ങൾ പതയായി നുരയായി പതഞ്ഞ് അല്ലെങ്കിൽ നുരഞ്ഞിരിക്കും. അത് കാണുമ്പോൾ നല്ല ഭംഗിയാണ്, വിളിക്കുന്നത് കേട്ടാൽ നല്ല രസമാണ്. സ്വതന്ത്രവാദികൾ പറയുന്നത് കേട്ടാൽ എന്താ വർത്തമാനമൊക്കെ, എൻ്റെ അവകാശം എനിക്കുള്ളതാണെന്ന് പറഞ്ഞാൽ കൗമാരക്കാരെ ജയിൽ വിളിക്കാൻ പിന്നെ എന്തു വേണം, അത്രയധികം സൗന്ദര്യമുള്ളതാണ്. പക്ഷേ അതിൻ്റെ സ്വാഭാവികമായ പരിമിതി, അത് പൊട്ടി പൊട്ടി നശിച്ച് ഇല്ലാതാവും. അങ്ങനെ നശിച്ചില്ലായ ഒരു സന്ദർഭത്തിലാണ് നമ്മൾ ഈ ഖുത്ബ നിർവഹിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ മക്കളെ, നമ്മുടെ സ്ത്രീജനങ്ങളെ, നമ്മളെ തന്നെയും നമ്മൾ ബോധ്യപ്പെടുത്തേണ്ടത് വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനം എന്താണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനം എന്താണ്, അതാണ് നമുക്ക് സുരക്ഷിതത്വവും സമാധാനവും ശാന്തിയും നൽകുന്നത്. അതിനെ മുറുകെ പിടിക്കണം. നുറഞ്ഞു പൊന്തുന്നതൊക്കെ അതെല്ലാം മാലിന്യമാണ്, കൂട്ടിച്ചേർക്കപ്പെട്ടതാണ്. അത് ഇന്നല്ലെങ്കിൽ നാളെ അസ്വസ്ഥതകൾ സൃഷ്ടിച്ച് പുറത്തു പോവുക തന്നെ ചെയ്യും. അള്ളാഹു സുബ്ഹാനഹു വതആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകും.